അയോധ്യയുടെ വഴികളെല്ലാം രാമഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നടന്നും സൈക്കിളിലും കിലോമീറ്ററുകൾ താണ്ടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തുന്നത്. 10 ദിവസം മുൻപ് പുറപ്പെട്ടു. കാൽനടയായും വാഹനത്തിലും യാത്ര. അയോധ്യയിലെത്തി തൊഴുത് 22 മുൻപ് മടങ്ങും ഇവർ. സ്വാഗത് അയോധ്യ പഹ ദേശവാസിയോ ബോൾനാ ചാത്തേ 22 രാമലല മന്ദിർ വിരാജമാൻ ഹോ സഭി ലോക ജ്യോത് ജലാകെ പ്രഭു ശ്രീരാമ കാ സ്വാഗത് കരേ. ആശിഷ് വൈഷ്ണവും സഹോദരൻ രാജ് കത്തിയും 955 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. വരവ് ബീഹാറിലെ ചമ്പാരൻ നിന്ന്. യാത്ര 750 കിലോമീറ്റർ കി ഓർ മുസേ പേദൽ തേ കർനേ കി കോശിശ് കർ റഹാ ഹൂം ഓർ ആജ് മുജേ 27 ദിൻ ഹോ ചുകേ ഹൻ ചൽതേ ചൽതേ ഓർ രാംജി കാ ജോ മാനേജ്മെന്റ് ഹേ ഓർ ജോ പ്യാർ ലോഗോ കാ ഹമേ മിൽ റഹാ ഹേ മേരീ ഔക്കാത് ബിൽക്കുൽ നഹീ ഹേ രാംജി നേ മുജേ ഇസ് കാര്യ കേ ലിയേ ചുനാ മേരാ ജീവൻ സഫൽ ഹോ ഗയാ. ലേക്കിൻ യേ ഹേ കി ഭഗവാൻ നേ ബുലായാ ഹേ ബുലാവാ ദിയാ ഹേ തോ ഉസ്നേ ശക്തി ഭീ ദീ ഹേ തോ ഹം വാ തക് പഹുഞ്ച് ജായേ ഓർ ഹമാരി ഏക് മഞ്ജിൽ അബ് രഹ് ഗയി ഹേ 100 കിലോമീറ്റർ കി ബാക്കി ഹം ചലായേ ഹേ ഇസ് മഞ്ജിൽ കോ ഭീ ആജ് റാത് തക് പാർ കർ ലിയാ ജായേഗാ സുബഹ ഹം കൽ സുബഹ യാ കൽ ശാം തക് ഹം അയോധ്യ കേ ദർശൻ കരേംഗേ. അങ്ങനെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രാമഭക്തരുടെ പ്രവാഹമാണ് അയോധ്യയിലേക്ക്. 22 മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്തതിനാൽ അതിനു മുൻപ് തന്നെ എത്തി മടങ്ങുകയാണ് നിരവധി പേർ. നിരവധി ഭക്തജനങ്ങളാണ്, നിരവധി ആളുകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് വരുന്നത്. സൈക്കിളിലും കാൽനടയും മറ്റുമായി അയോധ്യയെ അങ്ങനെ ഭക്തജനങ്ങളുടെ ഒരു വലിയ സംഗമമാവുകയാണ്. പ്രതിഷ്ഠയ്ക്ക് മുൻപ് തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആചാരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. യെസ്, രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ അയോധ്യയിൽ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിലെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കാളികളാകാൻ വേണ്ടി അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ആളുകൾ അയോധ്യയിലേക്ക് എത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത് തന്നെ അയോധ്യയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് അയോധ്യയിലെ ഒരു സാഹചര്യം? രഞ്ജിത്തിന്റെ പാക്കേജ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ഭക്തർ എത്തുന്നു. പലരും കാൽനട യാത്രയായും സൈക്കിൾ യാത്രയുമായൊക്കെയാണ് അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് രാവിലെ അയോധ്യയിൽ നിന്നും പങ്കുവെക്കാനുള്ള വിവരങ്ങൾ? ഇനി 9 ദിവസം മാത്രമാണല്ലോ ബാക്കിയുള്ളത്. രഞ്ജിനി, അതാണ്, വളരെ വലിയ കൊടും തണുപ്പാണ് ഈ അയോധ്യയിലുള്ളത് എന്നുള്ളതാണ്. 7 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ മൂടൽ മഞ്ഞുണ്ട്. പക്ഷെ അതൊന്നും ഈ രാമഭക്തരുടെ ഒരു ആവേശത്തെ, അവരുടെ ഒരു ഭക്തി രീതിയെ അത് ബാധിക്കുന്നില്ല ഒട്ടും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ രാവിലെ 6:30 ആയപ്പോൾ ഇവിടെ എത്തിയതാണ്. ഈ 6:30 മുതൽ തന്നെ ഈ ഓരോ വീഥികളിലും ഭക്തരുടെ വലിയ സാന്നിധ്യമാണ്. നമ്മുടെ പ്രശാന്ത് മംഗലശ്ശേരി നൽകുന്ന ദൃശ്യങ്ങളിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് ഈ ദർശനത്തിനായി എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദിവസങ്ങളോടെ ഇവിടെ താമസിച്ച് ഇവർ രാമ ഭഗവാനെ കണ്ട് മടങ്ങുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്ക് അവരിലേക്ക് ഒന്ന് പോകാമെന്ന് കരുതുന്നു. ആപ് ലോക് കിധർ സേ ആയേ ഭയ്യാ? നേപ്പാൾ സേ. നേപ്പാൾ സേ? നേപ്പാൾ സേ. ഓ ഓ ഹിന്ദി ഉസ്കാ സേ. നേപ്പാൾ സേ. അച്ഛാ, കിത്ര ദിൻ ഹോ ഗയാ ഇദർ? ഇതര ആയ ആദ് ഹോ ഗയാ, 4 ദിൻ ഹോ ഗയാ. 4 ദിൻ ഹോ ഗയാ. ഐസാ ലഗ്താ ഹൈ ഇദർ പൂരാ? ഇതം അച്ഛാ ഹൈ, ഇതം റൊമൈലോ ഹൈ, റൊമാന്റിക് ഹൈ, സബ് ഠീക് ഹൈ. ഇദർ ഭഗവാൻ കാ ദർശൻ കർ ലിയാ? ദർശൻ കർ ലിയാ. ബനാറസ് ഗയേ, ഉസ്കെ ബാദ് മേ ഗയാ ഗയേ, ഗയാ സേ ബനാറസ് ആയേ, ബനാറസ് ഇദർ അയോധ്യ പർ ആയേ ഹൈ. അച്ഛാ, ഔർ ഇദർ പൂരാ അച്ഛാ കാ ചൽതാ ഹൈ നാ? പൂരാ അച്ഛാ ഹൈ, ഇദം കമ്പനിയാ ഹൈ. അപ്കോ കോയി കുച്ച് ബോൽനാ ഹൈ? ഹൈ പിത്രി കാ ഉദ്ധാർ കർ ദേ ജി. നേപ്പാളി ബോൾസാ? ഹിന്ദി മാലും നീ? അങ്ങനെ ഒരു രഞ്ജിനി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, അതായത് നേപ്പാള്, നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ രാമദർശനത്തിനായി ഒരുപാട് ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. അവർക്ക് ഈ തണുപ്പും കാലാവസ്ഥയും ദൂരവും ഒന്നും പ്രശ്നമല്ല. കാരണം അത്രത്തോളം ആഗോള പ്രശസ്തമായി കഴിഞ്ഞു നമ്മുടെ ഈ അയോധ്യയിലെ രാമക്ഷേത്രം എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി ഇവിടെ ഒരുപാട് തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്. സാർ ഏക് മിനിറ്റ്, സാർ 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 ഏക് മിനിറ്റ് ഓർ മുജേ ബാത് കർ ദീജിയേ, ആപ്നേ പെഹലേ ബാത് കർ ദിയാ, യേ സുരക്ഷാ കാ ബാരേ മേ ബർത്ത് പോലീസ് ലോഗോ ഇധർ ഹേ നാ? ആ 35,000 കെ ലോഗോ, 35,000 യാനി 35,000 പോലീസ് കർമ്മി അധികാരി ജോ ഹേ യഹാ സുരക്ഷാ കെ ലിയേ ലഗായാ ഗയാ ഹേ, ഓർ വ്യവസ്ഥാ യഹാ ചകാചൌന്ദ് ഹേ, ഓർ യഹാ ജോ ഹേ കിസി പ്രകാര കാ കോയി ഭീ കിസി പ്രകാര കാ ജോ ഹേ വോ നഹീ ഛോഡാ ജാ റഹാ കോയി ഓർ കസർ കി യഹാ കി സുരക്ഷാ വ്യവസ്ഥാ മേ കോയി ചോക് ഹോ. സാരേ ജോ ഹേ പൂരേ യുപി സേ ജോ ഹേ സുരക്ഷാ കെ വ്യവസ്ഥാ കി ഗയി ഹേ.
तो ये राम क्षेत्र का प्राण प्रतिष्ठा का दिन सामने आ रहा है, अरे इसलिए बहुत लोग आता है, पहले से बहुत लोग आता है ना इधर? हाँ, दर्शनार्थियों की संख्या काफी बढ़ गई है। कितना लोग आएगा एक दिन? एक दिन में लगभग जो है एक पाली में कम से कम 10,000, दूसरे टाइम में कम से कम 12,000, 15 से 20,000, 20,000 से 22,000 पर डे आदमी यहाँ आ रहा है, और आने वाले भविष्य में पर डे कम से कम 50,000 आदमी आने की संभावना है लगभग। और एक कैमरा का भी बहुत सुरक्षा कर दिया इधर पूरा? यहाँ करीब 250 से 300 कैमरे लगा दिए गए हैं प्रत्येक जो है रास्तों में, हर यहाँ से लेकर नया घाट से लेकर बस अड्डा, बस अड्डा से लेकर के हवाई अड्डे तक, हवाई अड्डे से लेकर रेलवे स्टेशन तक जो है लगा दिए गए हैं। പഴുതടച്ച സുരക്ഷ കൂടി ഒരുക്കിയാണ് ഈ, കാരണം പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നിരവധി VIPകൾ ഓരോ ദിവസവും ഈ പ്രദേശങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നമ്മളുടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ, ബഹുമാനായ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ, ഏതാണ്ട് 20,000-25,000 പേർ ഒരു ദിവസം ദർശനം നടത്തി മടങ്ങുന്നു. അപ്പം അത് 50,000 ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പോലീസ് സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വലിയ സന്നാഹങ്ങളോടെ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചരിത്ര സംഭവമാക്കാനായി ഈ അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മറ്റൊരു കാര്യം രഞ്ജിനി, നമ്മുടെ ടീം, ഞാനും പ്രശാന്തം അടങ്ങുന്ന ടീം ഇവിടുത്തെ ഓരോ സ്പന്ദനങ്ങളും എല്ലാ മണിക്കൂറുകളിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മളും തയ്യാറാണ്. കാരണം അത്ര വലിയ ചരിത്ര സംഭവത്തിന്റെ ഭാഗമാകാൻ നമ്മൾ ന്യൂസ് 18 കേരളവും ഒരുങ്ങുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ദർശനം, ഈ നിൽക്കുന്ന പോയിന്റ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തേക്ക് പ്രവേശനമില്ല, ക്യാമറയും മൊബൈലും മറ്റുമായി, അത്രത്തോളം പഴുതടച്ച സുരക്ഷയാണ്. നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറണമെങ്കിൽ പ്രത്യേക അനുമതി, അതൊക്കെ വലിയ കടമ്പകൾ കടന്നുള്ള അനുമതി കൂടി ആവശ്യമാണ്. അതൊരു പക്ഷേ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വലിയ തോതിൽ ഉള്ള ഒരു ചരിത്രപരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് അയോധ്യ. അവിടേക്ക് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പ്രവഹിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഇനിയും ഇതിന്റെ ഓരോ സ്പന്ദനങ്ങളും, നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പല പ്രത്യേകതകളുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം ഇനിയും ഒരുപാട് പൂർത്തിയാകാനുണ്ട്. കാരണം ഇതിന്റെ ഒരു ഘട്ടം മാത്രം പൂർത്തിയാക്കിയാണ് പ്രാൺ പ്രതിഷ്ഠ നടക്കുക, അതിനുശേഷം 3-4 വർഷങ്ങൾ എടുത്താകും ഒരു പക്ഷേ ഇതിന്റെ പൂർണ്ണമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുക. ഈ 4 ചുറ്റും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഓരോ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്, അതൊക്കെ പൂർത്തിയാകേണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷെ അപ്പോഴും ഈ ചടങ്ങിന്റെ ഗാംഭീര്യം, അതിന്റെ ഒട്ടും തനിമ കുറയ്ക്കാതെ അത് 22 നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിനി, യെസ്, അതാണ് സാഹചര്യം. അയോധ്യയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. പ്രാൺ പ്രതിഷ്ഠ 22 നടക്കുക, ഇനി 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നിരവധി ഭക്തർ ഇതിനോടകം തന്നെ അയോധ്യയിലേക്ക് എത്തുന്നു, പലരും കാൽനടയായി, സൈക്കിൾ യാത്രയായി, എല്ലാവരും അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിന് പുറത്തുനിന്നും അടക്കം ആളുകൾ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.